തന്റെ പ്രതിഭ കൊണ്ട് സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് തിലോത്തമ ഷോം. ഈ അടുത്തിറങ്ങിയ കോട്ട ഫാക്ടറി, ത്രിഭുവൻ, മിശ്ര, സി എ ടോപ്പർ തുടങ്ങിയ സീരീസുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടാനും താരത്തിന് സാധിച്ചു. ഇതിനിടെ ഇപ്പോഴുതാ തനിക്ക് നേരിടേണ്ടി വന്ന വലിയ ദുരന്തത്തെ കുറിച്ച് തുറന്നു പറയുകയാണ് തിലോത്തമ. താൻ ഡൽഹിയിലായിരുന്ന സമയത്ത് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെ കുറിച്ചാണ് തിലോത്തമയുടെ തുറന്നു പറച്ചിൽ. ഡൽഹിയിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ശൈത്യകാലമായിരുന്നു. ഒരു കാർ അരികിൽ വന്നു നിന്നു. അതിൽ ആറു പേരുണ്ടായിരുന്നു. അവർ എന്നെ കമന്റ് അടിക്കാനും ശല്യം ചെയ്യാനും തുടങ്ങി. ഒരാൾ കല്ലെടുത്തെറിഞ്ഞു. ഞാൻ കുറച്ചു മാറി നിന്നു. ഇവിടെ നിന്നും പോകണം. പക്ഷെ ഓടിയാൽ അവർക്ക് എന്നെ ഓടിത്തോൽപ്പിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അതിനാൽ ലിഫ്റ്റ് ചോദിക്കാമെന്ന് കരുതി റോഡിലേക്ക് മാറി നിന്നു. പല വണ്ടികളും നിർത്താതെ പോയി. ഒടുവിൽ ഒരു കാർ നിർത്തി. എന്നാൽ പിന്നാലെ നടന്നത് താൻ അതുവരെ നേരിട്ടതിലും മോശം അനുഭവമായിരുന്നു എന്നാണ് തിലോത്തമ പറയുന്നത്. താൻ കാറിൽ കയറിയതും കാർ ഓടിച്ചിരുന്നാൽ തന്റെ പാന്റിന്റെ സിബ് അയച്ചുവെന്നാണ് തിലോത്തമ പറയുന്നത്. അയാൾ തന്റെ കയ്യിൽ കയറി പിടിച്ചുവെന്നും തിലോത്തമ പറയുന്നു. അയാൾ ഡോക്ടർ ആയിരുന്നതിനാൽ സുരക്ഷിതത്വം തോന്നിയാണ് കയറിയത്. മുൻസീറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. അയാൾ പെട്ടെന്ന് തന്റെ പാന്റിന്റെ സിബ് അയച്ചു. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നെ കൊണ്ട് എന്തോ ചെയ്യിപ്പിക്കാൻ നോക്കുകയായിരുന്നു. അയാൾ കയ്യിൽ പിടിച്ചതും ഞാൻ അയാളെ അടിച്ചു. എന്താ ഞാൻ ചെയ്തതെന്ന് കൃത്യമായി ഓർക്കുന്നില്ല. സ്വാഭാവിക പ്രതികരണമായിരുന്നു അത്. അതോടെ അയാൾ വണ്ടി നിർത്തി. അയാൾ തെറിപറഞ്ഞുകൊണ്ട് എന്നോട് കാറിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞു. അത് ഭീതിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു. ഞാൻ തകർന്നുപോയി. പക്ഷെ പ്രതികരിക്കാനുള്ള എന്റെ സ്വാഭാവികമായ തോന്നലാണ് എന്നെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതെന്നും താരം പറയുന്നു. സമാന്തര സിനിമകളിലൂടെ തിലോത്തമ ഷോം ശ്രദ്ധ നേടുന്നത്. മൺസൂൺ വെഡിങ് ആയിരുന്നു ആദ്യ സിനിമ. പിന്നീട് ഹിന്ദിയിലും ബംഗാളിയിലും ഇംഗ്ലീഷിലുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ഷാങ്ഹായ്, ആത്മവാ, കിസ്വ, എ ഡെത്ത് ഇൻ എ ഗഞ്ച്, ഹിന്ദി മീഡിയം മാൻഡോവോ, സർ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. സിനിമകൾക്ക് പുറമെ ഒ ടി ടി ലോകത്തും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ലവ് സ്റ്റോറീസ് 2, ഡൽഹി ക്രൈം, ദ നൈറ്റ് മാനേജർ, കോട്ട ഫാക്ടറി തുടങ്ങിയ ജനപ്രിയ സീരീസുകളുടെ ഭാഗമായി മാറാൻ തിലോത്തമയ്ക്ക് സാധിച്ചിരുന്നു.